Hello everyone, welcome to our channel Food Tube and Travel. In this video, we have a healthy breakfast recipe. Oats vegetana, we will try to make it. We will try steel cut oats. Different types of oats are available in the market. This is healthy oats. Instant oats, raw oats, steel cut oats. This processing is different. We will talk about steel cut oats. Steel cut oats are made of pinhead oats and Irish oats. The first oats are made of pinhead size pieces. Sharp steel blades are made of steel cut oats. Steel cut oats are made of pinhead and rolled oats. അടുത്തതായി നമുക്ക് റോൾഡ് ഓട്സിനെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. തൊലി കളഞ്ഞ് സ്റ്റീം ചെയ്ത് ഭാരമുള്ള റോളറുകളിൽ ഫ്ലാറ്റ് ഫ്ലേക്സ് ആക്കി റോൾ ചെയ്ത് വറുത്തെടുക്കുന്നു. മോസ്റ്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫോമാണ് ഇൻസ്റ്റന്റ് ഓട്സ്. ഓട്സിനെ ചെറുതായി ചോപ്പ് ചെയ്ത് സ്റ്റീം ചെയ്ത് തിൻ ഫ്ലേക്സ് ആക്കി റോൾ ചെയ്താണ് ഇൻസ്റ്റന്റ് ഓട്സ് ഉണ്ടാക്കുന്നത്. ഈ പ്രോസസ്സ് വഴി ഇതിൻ്റെ പോഷകങ്ങൾ നഷ്ടമാകുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പോഷകസമൃദ്ധമായ ഓട്സ് സ്റ്റീൽ കട്ട് ഓട്സാണ്. അതിന് കാരണം അതിൻ്റെ ഫൈബർ കണ്ടൻ്റാണ്. ഓട്സിൻ്റെ ഫൈബർ കണ്ടൻ്റാണ് അതിൻ്റെ ഏറ്റവും വലിയ പോഷകം. ആ ഫൈബർ കണ്ടൻ്റാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയ്ക്കാൻ സഹായിക്കുന്നത്. സ്റ്റീൽ കട്ട് ഓട്സ് ദഹിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ സ്പൈക്ക് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് ഓട്സിനെ അപേക്ഷിച്ച് സ്റ്റീൽ കട്ട് ഓട്സും റോൾഡ് ഓട്സും ബെറ്റർ ചോയ്സാണ്. കൂടാതെ വെയ്റ്റ് ലോസിനും വളരെയധികം സഹായിക്കുന്നു. ഇനി നമുക്ക് ഓട്സ് തയ്യാറാക്കിയെടുക്കാം. ആദ്യമായി തന്നെ വെള്ളം ചൂടാക്കിയെടുക്കണം. ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെള്ളം നന്നായി തിളച്ചു വന്നതിന് ശേഷം നമുക്ക് ഓട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ആഡ് ചെയ്യുന്നത്. കട്ട പിടിക്കാതിരിക്കാൻ ഇടവിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തെടുക്കുക. സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ കുക്കിംഗ് ടൈം 15 to 30 മിനിറ്റ്സ് ആണ്. മുൻകൂട്ടി കുതിർത്ത് വെച്ച ഓട്സ് ആണെങ്കിൽ ഈ ടൈമിൻ്റെ പകുതി മതിയാകും. ഓട്സ് നമുക്കിവിടെ നന്നായി തന്നെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് കൂട്ടുന്നതിനായി ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് നട്ട്സും ബദാമും റേസിൻസും പിന്നെ കുറച്ച് പൊമഗ്രാനേറ്റുമാണ് എടുത്തിരിക്കുന്നത്. തണുപ്പാറിയ ശേഷം ഓട്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഓട്സ് നമുക്ക് കുറച്ചുകൂടി തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിംഗ്സ് ആഡ് ചെയ്യാം. ബദാമും നട്ട്സും ചെറുതായി ചോപ്പ് ചെയ്ത ശേഷമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്.
പോഷക സമൃദ്ധമായ ഈ ഓട്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.